നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വേദജ്യോതിഷ പണ്ഡിതന്റെ പ്രവചനം സത്യമാകുമോ? ചൈന അഞ്ചായി ചിതറുമോ? ഹോങ്കോങ്ങും തിബറ്റുമൊക്കെ ഇന്ത്യക്കൊപ്പം നിൽക്കുമ്പോൾ ഭാരതം ലോക നിരയിലേക്ക്. അന്താരാഷ്ട്ര വേദജ്യോതിഷ പണ്ഡിതനും അമേരിക്കൻ ഐടി വിദഗ്ധനുമായ PVR നരസിംഹറാവുവിന്റെ അമ്പരപ്പിക്കുന്ന പ്രവചനങ്ങൾ സത്യമാവുകയാണോ? ചൈന ഒറ്റപ്പെടുകയാണ്. വിലപ്പെട്ട ജീവനങ്ങളാണ്, യുദ്ധമൊന്നിനും പരിഹാരമല്ല. യുദ്ധത്തിനൊടുവിൽ പല രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് എല്ലാവരെയും പോലെ ചൈനയ്ക്കും അറിയാം. എന്നിട്ടും ചൈന ആർത്തട്ടഹസിച്ച് യുദ്ധമെന്ന് പറഞ്ഞ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ ചൈനയുടെ തകർച്ച ഇനി അനിവാര്യമാണ്. ശക്തി നഷ്ടപ്പെട്ട് ദുർബലമായി ചൈന പോകുന്നു. അതിന് കാത്തിരിക്കുകയാണ് തിബറ്റും ഹോങ്കോങ്ങും തൈവാനും ഒക്കെയടക്കമുള്ള ലോകരാജ്യങ്ങളെന്ന് പറയാം. യുദ്ധങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും നിമിത്തം ചൈന അഞ്ചു രാഷ്ട്രങ്ങളായി ചിതറുമെന്ന് തന്നെയാണ് പ്രവചനങ്ങൾ. ലോകത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുകയാണെങ്കിലും ചൈനയുടെ തകർച്ച അനിവാര്യമാണ്. ശക്തി നഷ്ടപ്പെട്ട് ചൈന ദുർബലമാകും. ഉള്ളിൽ നിന്നുള്ള സമ്മർദ്ദഫലമായി അടുത്ത 10 വർഷങ്ങൾക്കുള്ളിൽ ചൈന സോവിയറ്റ് യൂണിയനെ പോലെ പല രാഷ്ട്രങ്ങളായി ചിതറിത്തെറിക്കും. തിബറ്റും സ്വതന്ത്രമാകും. 2000 ആണ്ട് മുതൽ 2030 വരെയുള്ള കാലം ലോകത്തെ സംബന്ധിച്ച് സഹസ്രാബ്ദത്തിലെ ഏറ്റവും വലിയ പരിവർത്തന കാലമാണ്. ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ നേതൃത്വം സുരക്ഷിതമായ കൈകളിൽ തന്നെയാണെന്നാണ് പ്രവചനം. ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന മാറ്റങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ഒഴിഞ്ഞു നിൽക്കാനാകില്ല. എന്നാൽ വലിയ പരിക്കുകളില്ലാതെ നമ്മൾ അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. കൂടുതൽ ശക്തരായി ലോക നേതൃത്വത്തിലേക്ക് ഉയരുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത തിരഞ്ഞെടുപ്പിലും ശക്തമായി തിരിച്ചു വരും. എന്നാൽ മോദി സർക്കാരിന്റെ ഇപ്പോഴത്തെ 2ാം ഊഴമാണ് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ പ്രധാനമായിട്ടുള്ളത് എന്നാണ് പ്രവചനത്തിലൂടെ ജ്യോതിഷ്യൻ പറയുന്നത്. ദൂരവ്യാപക ഫലങ്ങൾ ഉണ്ടാക്കുന്ന പല നടപടികളും ഇപ്പോഴുണ്ടാകും. അയൽ രാജ്യങ്ങളുമായി കാലങ്ങളായി നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളിലും പരിഹാരമുണ്ടാകും. അമേരിക്ക അടുത്ത 10 വർഷത്തിനകം മധ്യേഷ്യയിൽ യുദ്ധത്തിൽ ഏർപ്പെടും. ഇറാൻ ആയിരിക്കാം അതിന്റെ കേന്ദ്ര ബന്ധു. US ഇന്നത്തെ പ്രാമാണ്യം നഷ്ടപ്പെട്ട് 2ാം ലോക മഹായുദ്ധാനന്തരമുള്ള ബ്രിട്ടനെ പോലെ 2ാം നിര ശക്തിയായി തുടരും. ഇന്നത്തെ നിലയ്ക്കുള്ള ക്യാപിറ്റലിസം തകർന്ന് കൂടുതൽ ധാർമ്മികതയുള്ള മറ്റൊരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് ലോകം കടന്നു ചെല്ലും. മാത്രമല്ല, ട്രംപ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നും ഉറപ്പാണെന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്ടകാലം അസ്വസ്ഥതകൾ നിറഞ്ഞതായിരിക്കുമെന്നും റാവു പ്രവചിക്കുന്നു. റാവു പ്രവചിച്ചാലും ഇല്ലെങ്കിലും ദലൈലാമയെ പോലെയുള്ള നിരവധി പേർ, ആത്മീയാചാര്യന്മാർ, സാധാരണക്കാരായ ജനങ്ങൾ, അങ്ങനെ പലരുടെയും ശാപവാക്കുകൾ ചൈനയെ വിടാതെ പിന്തുടരുന്നുണ്ട്. മാത്രമല്ല, തൈവാൻ ജനതയുടെ, ആ ഭരണാധികാരിയുടെ, ആ വനിതാ നേതാവിൻ്റെ പോരാട്ടത്തെ മൂക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ചൈന, ഹോങ്കോങ്ങിനെ ഞെക്കിക്കൊല്ലാൻ നോക്കുന്ന ചൈന, തിബറ്റിനെ ശ്വാസം മുട്ടിക്കുന്ന ചൈന, ഇതിനൊക്കെ അധികം വൈകാതെ ഉത്തരമുണ്ടാകുമ്പോൾ എല്ലാവരും ഇന്ത്യക്കായി പ്രാർത്ഥിക്കുകയാണിപ്പോൾ. ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് കിട്ടാൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.